ഒരിക്കലും സംഭവിക്കില്ലെന്ന് കരുതിയ ഒരു സ്വപ്നത്തിന്റെ പൂർത്തീകരണ പാതയിലാണ് കേരളം ഇപ്പോൾ. പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത എന്ന വലിയ സ്വപ്നത്തിന്റെ, ക്ഷീരമേഖലയുടെ സമഗ്രമായ ഉന്നമനം ലക്ഷ്യം വച്ചുള്ള വിവിധ പദ്ധതികളിലൂടെയാണ് ക്ഷീരവികസന വകുപ്പ് ഈ ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നത്. അവയെ സംയോജിപ്പിക്കുന്ന ബൃഹത്തായ പരിപാടിയാണ് മിൽക്ക് ഷെഡ് വികസന പദ്ധതി. സംസ്ഥാനത്തെ കറവ പശുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുവാനായി അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന പശുഗ്രാമം പദ്ധതി, പഞ്ചായത്തുകളെ മാതൃകാ ക്ഷീരഗ്രാമങ്ങളാക്കി മാറ്റുന്ന ക്ഷീരഗ്രാമം പദ്ധതി, അതിദരിദ്രർക്ക് സ്ഥിരവരുമാനമുണ്ടാക്കുവാൻ ലക്ഷ്യമിട്ടുള്ള പശു ഡയറി യൂണിറ്റ്, യുവ കർഷകർക്ക് പൂർണ്ണമായും യന്ത്രവൽക്കരണത്തോടുകൂടിയ ആധുനിക പശു ഫാം തുടങ്ങുവാനുള്ള ക്ഷീരയുവ, കന്നുകുട്ടികളെ ശാസ്ത്രീയമായി പരിപാലിക്കുന്ന കിടാരി പാർക്ക് പദ്ധതി, പ്രളയം പോലുള്ള സാഹചര്യങ്ങളിൽ പശുക്കളെ സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിക്കുവാനുള്ള എലിവേറ്റഡ് ആൻഡ് കമ്മ്യൂണിറ്റി കാറ്റിൽ ഷെഡ്, ഇങ്ങനെ വിവിധ പരിപാടികളിലൂടെ സ്ഥായിയും സമഗ്രവുമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചാണ് പാലിൽ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുന്നത്. പാലുൽപാദനക്ഷമതയിൽ കേരളം ഇപ്പോൾ തന്നെ രണ്ടാം സ്ഥാനത്താണ്. ഒന്നാമതെത്താനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് ക്ഷീര കർഷകരും അവർക്ക് പിന്തുണയുമായി സർക്കാരും. അതും യാഥാർത്ഥ്യമാകുന്നതോടെ ധവള വിപ്ലവത്തിൻ്റെ കൂടി പുതിയ മാതൃക തീർക്കും നമ്മുടെ കൊച്ചു കേരളം.